പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ റൊമാൻറ്റിക് ഡ്രാമ സിനിമയായിരുന്നു ഹൃദയം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ചിത്രം 9 ദിവസങ്ങൾ കൊണ്ട് 30 കോടിക്ക് മുകളിൽ കളക്ഷനാണ് വേൾഡ് വൈഡായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടെ പ്രണവിൻ്റെ കരിയറിലെ 30 കോടി ക്ലബിൽ കയറിയ 2-ാമത്തെ സിനിമയായി ഹൃദയം മാറിയിരിക്കുകയാണ്. കേരളത്തിലെ 5 ജില്ലകളിലെ തിയേറ്ററുകൾ അടച്ചിട്ട് പോലും സിനിമയുടെ കളക്ഷനെ അത് വലിയ രീതിയിലൊന്നും ബാധിച്ചിട്ടില്ല. മറ്റു ജില്ലകളിലും സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ചിത്രം വിജയകരമായി തന്നെ പ്രദർശനം തുടരുകയാണ്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയത് ഏഷ്യാനെറ്റ് എന്ന ചാനലാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സുമായും ആമസോൺ പ്രൈമുമായും ചർച്ചകൾ നടന്നെങ്കിലും അവർ പറഞ്ഞതുവയ്ക്ക് ചിത്രം എടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഹൃദയം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. വലിയൊരു തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രം എടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച കൃത്യമായ കണക്കുകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സിനിമയുടെ OTT റിലീസ് ഫെബ്രുവരി മാസം എന്തായാലും ഉണ്ടാകില്ല. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയം എന്ന ചിത്രം 11 മാർച്ചിനോ മാർച്ച് മാസം തന്നെ മറ്റേതെങ്കിലും ഡേറ്റിലോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. OTT റിലീസിന് ശേഷം ചിത്രം ഏപ്രിലിൽ വിഷുവിനോ മറ്റോ ഏഷ്യാനെറ്റ് വഴി സംപ്രേഷണവും ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക.